Hi friends, lalum typical Malayalam vlogs in the matter of the video like Swagger. Abinia Mandarin in the Rampa Namla Maraca, either Konde, Kodigi, Prani, Chadaka, Vane, Shalinji, and Tony Tinde, upon Amal in the other Pidikin, the trap and Dakarane, video, Chiam Bonadi, upon Samekalanilla, the Nair and Amla video like Wane, up within Endakasa and the number of week in the day, other than the rate, okay, number character, video, paran and day, video, skip Jade Muru and IT Kanas Ramika. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ചെയ്യേണ്ട ഉപകാരം എന്ന് പറയുമ്പോൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ അതാ ഇത്. അപ്പോൾ ഇതിന് 150 രൂപക്കാണ് ഞാനിത് വാങ്ങിയത്. അതായത് ഇതെന്ന് പറയുമ്പോൾ DC, അതായത് ബാറ്ററിയിൽ ബാറ്ററി കറണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ടോർച്ചിൻ്റെ ഒക്കെ ചാർജർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫാനാണിത്. അപ്പോൾ ഫസ്റ്റ് സാധനം ഈ ഫാന്. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഇലക്ട്രിക്കൽ പാർട്സ് എന്ന് പറയുന്നത് ഇതാ ഈ LED. ഇത് ബ്ലൂ കളറാണ്, സ്കൈ ബ്ലൂ കളർ LED ആണിത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. നോക്കിയിട്ട് ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്നേ കൊടുക്കും, ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഞാൻ ഒന്ന് എക്സ്ട്രാ വാങ്ങിയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വരുന്നത് 1 x 20 രൂപയാണ്. അപ്പോൾ ഇത് 10 രൂപയുടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രൈറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 20 രൂപയുടെ ഇത് വാങ്ങിയതാണ്. അപ്പോൾ 10 വാങ്ങിയാലും സാരിയില്ല, ഞാനത് 20 വാങ്ങിയിട്ടുണ്ട്. 1 x 20, ഇപ്പോൾ 2 x 40 രൂപ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ അതാ PVC പൈപ്പ്. ഈ PVC പൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഫാൻ നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് കണക്ക് കൂട്ടിയിട്ട് പൈപ്പ് വാങ്ങുമ്പോൾ വാങ്ങണം. അപ്പോൾ നമ്മളിത് ആ PVC പൈപ്പ്, ഫാന്, LED ഈ 3 സാധനം ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മളെ മെയിൻ സാധനങ്ങൾ ഇത്രയും സാധനമാണ്. പിന്നെ നമുക്കൊരു അഡാപ്റ്റർ, അതായത് ചാർജർ വേണം. ഇത് പ്രവർത്തിപ്പിക്കാൻ്റെ ചാർജർ വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇതാ ഒരു മെയിൽ ഫീമെയിൽ പിന്നി, ചാർജറിൻ്റെ പിന്നാണിത്, മെയിൽ ഫീമെയിൽ പിന്നി. അപ്പോൾ ഈ സാധനങ്ങളാണ് നമുക്ക് ഈ ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെ വർക്കിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഫാൻ നമ്മൾ ഈ PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ കയറ്റി സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കോണുകളൊക്കെ എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ സമയം കളയുന്ന നേരെ ഈ ഒരു വർക്കിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഫാനിൻ്റെ ഇത് ഈ സൈഡുകളൊക്കെ മുറിച്ച് നല്ലപോലെ വട്ടത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കയറ്റി നോക്കാം. നമുക്ക് ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ കയറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി കോണ് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിൽ ഈ ഒരു തിക്നെസ്സിൽ, ഇതിൻ്റെ തിക്നെസ്സിൽ കുറച്ചുകൂടി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിതാ നമ്മളെ ഫാന് PVC പൈപ്പിൽ നല്ലപോലെ സെറ്റായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് മുൻപേ നമുക്ക് ഈ PVC പൈപ്പ് ഒന്ന് ചെറിയൊരു പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ PVC പൈപ്പ് ഇതാ നമ്മളിവിടെ 2 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്ത കഷ്ണമാണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കാൻ പോവാണ്. അടുത്തായിട്ട് നമ്മളെ പണി ഇതാ ഈ പൈപ്പിൻ്റെ, നമ്മൾ മുറിച്ചെടുത്ത ഈ പൈപ്പിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ മുറിച്ച് പീസ് എടുത്ത് ഒഴിവാക്കണം. അങ്ങനെ നമ്മളെ പൈപ്പ് നമ്മളിതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേകിച്ച് കണക്കും അളവുകളൊന്നുമില്ല, നമ്മളെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മളങ്ങ് മുറിച്ച് നേള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഈ ഒരു അളവിൽ നമ്മളിതാ ഈ ഒരു അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു ചെറിയൊരു അളവിൽ മുറിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു അതിലും ചെറിയ അളവിൽ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ പോർട്ട്, അതായത് നമ്മളെ പിന്നുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോള് വെച്ചിട്ടുണ്ട്. നമ്മളെ പിന്ന് ഇതാ ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിന്ന് ഇവിടെ കണക്ട് ചെയ്യാം. അത് നമ്മളെ വയർ നമ്മളെ വയർ ആദ്യം നമുക്ക് ഇതിലേക്ക് കയറ്റിയിട്ട് നമുക്ക് പുറകിൽ നമുക്ക് ഇത് വെച്ച് ടൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ പിന്നെ നമ്മൾ നല്ലപോലെ ടൈറ്റിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ വയറിൻ്റെ അറ്റം ഇതാണ്. നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നമ്മളീ ഫാന് കണക്ട് ചെയ്ത് വെച്ച ഫാന്, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇത് ഈ വയറ് മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റലേഷൻ ടാബ് ഉപയോഗിച്ച് ചേർത്ത് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മളിതാ നല്ലപോലെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ഇതിൻ്റെ പിന്നിൻ്റെ ഈ വയറും നമ്മളെ ഈ ഫാനിൻ്റെ ഈ വയറും തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് വർക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്ത് നമുക്ക് നെഗറ്റീവ്. അങ്ങനെ നമ്മളിതാ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇത് നേരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ബാലൻസ് വരുന്ന വയർ ഇവിടെ ഒട്ടിച്ചിടണം. അതാണ് നെക്സ്റ്റ് വർക്ക്. അങ്ങനെ നമ്മളിത് ഇതാ വയർ ബാലൻസ് വരുന്ന വയറൊക്കെ നല്ലപോലെ ഒട്ടിച്ചിട്ടിട്ടുണ്ട്. നമ്മളൊരു ഫേസ് ന്യൂട്രൽ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ LED നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ സാധനം ഉള്ളത്. അപ്പോൾ നമ്മൾ LED കൂടി നമ്മളിത് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഈ ഒരു മൂടി, പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു മൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെക്കണം. ഇതിൻ്റെ ടോപ്പ് ഭാഗം ഫുൾ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെക്കണം. നമ്മൾ ഇൻസ്റ്റലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ മൂടിയുടെ ഉൾഭാഗത്ത് നമ്മളെ LED ഒട്ടിച്ച് വെക്കണം. നമ്മൾ ഈ LED നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പോവാണ്. ഇതിൻ്റെ പുറകിലെ ഡബിൾ സൈഡ് സ്റ്റിക്കറ് പറിച്ചിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ ഈ LED ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വയറിങ് നമ്മളെ ബാലൻസ് പുറത്തോട്ടേക്ക് ഇട്ട ഈ വയർ നമുക്ക് ഇതിനേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ LED ഇതിനേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പോസിറ്റീവ് പുറത്തോട്ടേക്ക് ഇട്ടത്. നമുക്ക് LED കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടേക്ക് വലിച്ചിട്ട ഒരു വയറാണിത്. അപ്പോൾ പോസിറ്റീവ് നമ്മൾ LED പോസിറ്റീവിന് കൊടുക്കുകയാണ്. അപ്പോൾ LED പോസിറ്റീവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റെഡ് ലൈന് വയറിൻ്റെ മുകളിലുണ്ടാവും. ഇതാണ് പോസിറ്റീവ്. അങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയിൽ നമ്മൾ LED ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ മൂടി ഈ PVC പൈപ്പിൻ്റെ ഇവിടെ ചേർത്ത് ഇൻസ്റ്റലേഷൻ ചുറ്റണം. ഇതിങ്ങനെ ചേർത്ത് വെച്ച് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യണം. അതാണ് നമ്മളെ നെക്സ്റ്റ് വർക്ക്. അപ്പോൾ അതോടുകൂടി നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റലേഷൻ ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മളെ ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചാർജർ കൊടുക്കേണ്ട പോർട്ട്. ഇവിടെ നമ്മൾ LED വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഫാന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഹോൾ വെച്ചിട്ടുണ്ട്. ഇവിടെ അതിൽ ചെറിയൊരു ഹോള്, പിന്നെ ഇവിടെ ഒരു ഹോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഫാന് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചാർജർ കണക്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈറ്റും കത്തും ഈ ഫാനും ഓണാവും. അപ്പോൾ നമ്മളിതിന് പ്രത്യേകം ഒരു സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം സ്വിച്ചിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇതിന്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളെ ഈ പ്ലഗിൽ കുത്തിയിട്ട് നമ്മളെ ചാർജർ ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഓണായി. ഇതിൻ്റെ ഫാനും വർക്ക് ചെയ്യും, LED വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിത് വർക്കായി. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൽ ഈ ലൈറ്റിൻ്റെ ആകർഷണം കൊണ്ട് പ്രാണികളൊക്കെ ഇവിടെ വരും, ഈ സ്ഥലത്ത് വരും ലൈറ്റിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെയുള്ള ഫാന് അതിനെ വലിച്ചിട്ട് നമ്മളെ ഓയിലിലേക്ക് താഴ്ത്തും. അതാണ് ഇതിൻ്റെ പ്രവർത്തനം, സിമ്പിൾ പ്രവർത്തനമാണ്. അപ്പോൾ നമുക്കിത് നൈറ്റ് ഒന്ന് പ്രവർത്തിപ്പിച്ചിട്ട് നാളെ രാവിലെയാണ് നമ്മളിതിൻ്റെ റിസൾട്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് നൈറ്റ് പ്രവർത്തിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ട്രാപ്പിൻ്റെ താഴെ വെക്കുന്ന ട്രേ, അതായത് നമ്മളെ പെയിൻറ്റിൻ്റെ മൂടി. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, വേസ്റ്റ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ മാക്സിമം എല്ലടിയും ആവത്തക്ക രീതിയിൽ നല്ലോണം ഒഴിച്ചെടുക്കുക. ഇതിൽ പ്രാണികൾ വീണാൽ പുറത്തോട്ടേക്ക്
പോകാത്ത രീതിയിൽ നല്ലോണം ഒഴിച്ചെടുക്കുക. നല്ലപോലെ എല്ലാവിടെയും നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ട്രാപ്പ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ട്രാപ്പ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ള പഴയൊരു അഡാപ്റ്ററാണ്. 12 volt DC ഔട്ട്പുട്ട് വരുന്നൊരു അഡാപ്റ്ററാണ്. ഇതാണ് അതിൻ്റെ പിന്ന്. അപ്പോൾ നമുക്ക് ഈ പിന്ന് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഓൺ ചെയ്തിട്ടിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ പിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നാളെ രാവിലെ ഞാൻ വീഡിയോ എടുത്ത് അത് ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇത് ഒരു ദിവസം നമ്മൾ വെച്ച സാധനം മറഞ്ഞുപോയി. അടിഭാഗത്തുള്ള അതിൽ കുറേ പ്രാണികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മറിഞ്ഞുപോയി. രണ്ടാമത് ആ കുറച്ച് പ്രാണികളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്കത് വീഡിയോയിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു നൈറ്റ് രാത്രി അങ്ങനെ നമ്മൾ ഇത് പരാജയമാണെന്ന് വിചാരിച്ചപ്പോൾ ഒരു ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഈച്ചകളൊന്നും കുടുങ്ങുന്നില്ല. അപ്പോൾ നമ്മളൊരു മാറ്റം വരുത്തിയതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു 4-5 hole വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാറ്റ് അതുവഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഹോള് വെച്ചിട്ടുണ്ട്. ഈ ഫാനിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മളിങ്ങനെ ഹോള് വെച്ചത്. അങ്ങനെ നമ്മളെ ഇത് സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനി വേണ്ടത്. അതായത് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഒരു ക്യാമറ ഒക്കെ ഒപ്പിക്കാൻ പ്ലാനിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവേരിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ കുറച്ച് പ്ലാനുകളൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അതൊക്കെ വഴിക്ക് വഴിക്ക് വരുന്ന ഇതായിരിക്കും അതിൻ്റെ ഒക്കെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓളെന്ന ഓപ്ഷൻ വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.